ഹലോ ഓൾ, വെൽക്കം ടു പെപ്പ് ലേണിംഗ്. സിയുടി പി ജി എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക്, അതുപോലെ തന്നെ സ്റ്റേറ്റ് പ്രൈവറ്റ് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലേക്ക് പി ജി കോഴ്സുകൾക്ക് വേണ്ടിയുള്ള പ്രവേശനത്തിന് നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷനാണ് സിയുടി, കോമൺ യൂണിവേഴ്സിറ്റി പി ജി എന്ന് പറയുന്നത്. നേരത്തെ നോട്ടിഫിക്കേഷൻ വന്നത് പ്രകാരം സിയുടി പി ജി എക്സാമിനേഷൻ നടക്കേണ്ട സമയം എന്ന് പറയുന്നത് ജൂൺ ഫസ്റ്റ് വീക്കിൽ ആരംഭിക്കുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ നമുക്കിപ്പോൾ സിയുടി യു ജിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സിയുടി യു ജി എക്സാമിനേഷൻ്റെ ഡേറ്റ് പറഞ്ഞിരുന്നത് 21 മുതൽ 31 വരെ യു ജി എക്സാമിനേഷൻ നടക്കും എന്നതായിരുന്നു. നേരത്തെ പറഞ്ഞ പ്രകാരം 31 അവസാനിക്കില്ല എന്നുള്ളതാണ് സിയുടി യു ജിയുടെ കേസിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. സിയുടി യു ജി എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം 31 നിന്നും ഇതിപ്പോൾ ജൂൺ 6 വരെയുള്ള ഡേറ്റിലേക്ക് എൻട്രൻസ് എക്സാമിനേഷൻ നീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂൺ 7, അതുപോലെ തന്നെ ജൂൺ 8 തീയതികൾ അതിൻ്റെ റിസർവ് ഡേറ്റുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെയുള്ള കുട്ടികൾക്ക് ജിപ്മാറ്റ് ഒക്കെ പോലെയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒക്കെ നടത്തുന്ന എൻട്രൻസ് എക്സാമിനേഷൻ തന്നെ ഒരേ ദിവസം സിയുടിയും അതൊക്കെ ഒരേ ദിവസം വരുന്നതുകൊണ്ട് ഒരുപക്ഷെ അവർക്ക് വീണ്ടും എക്സാമിനേഷൻ റീഷെഡ്യൂൾ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജമ്മു ആൻഡ് കാശ്മീരിൽ ക്രൈസിസ് ഉള്ളതുകൊണ്ട് അവിടുത്തെയും എക്സാമിനേഷൻ റീഷെഡ്യൂൾ ചെയ്യുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ റീഷെഡ്യൂളും ഒക്കെ വരികയാണെങ്കിൽ ഒരുപക്ഷെ മെയ് 1 വീക്കോടുകൂടി ജൂൺ 1 വീക്കോടുകൂടി സിയുടി യു ജി എൻട്രൻസ് എക്സാമിനേഷൻ പൂർത്തിയാവുകയും മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നടത്തേണ്ടത്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള സെൻറ്ററുകൾ, സംവിധാനങ്ങൾ, കമ്പ്യൂട്ടർ ഫെസിലിറ്റി, ലബോറട്ടറി സംവിധാനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രമേ എൻട്രൻസ് എക്സാമിനേഷൻ നടത്താൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ട് യു ജി എൻട്രൻസ് എക്സാമിനേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പി ജി എൻട്രൻസ് എക്സാമിനേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിലവിലെ സാഹചര്യത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കൊണ്ട് സാധ്യമാവുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് സിയുടി പി ജി ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി, ഒരു പക്ഷേ ചിലപ്പോൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സിയുടി പി ജി എൻട്രൻസ് എക്സാമിനേഷൻ കുറച്ച് അങ്ങോട്ടേക്ക് നീട്ടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. നമുക്ക് ഒഫീഷ്യലി അത്രയും ഇൻഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ചുകൂടിയും സമയം കിട്ടാൻ സാധ്യതയുണ്ട്, കുറച്ച് അങ്ങോട്ട് നീളാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെ നീട്ടുകയാണെങ്കിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള ബേസിക് സജ്ജീകരണങ്ങൾ ഒരുക്കാൻ, സിയുടി യു ജി എൻട്രൻസ് എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം പി ജി എക്സാമിനേഷൻ നടത്താൻ ആവശ്യമായിട്ടുള്ള ബേസിക് സംവിധാനങ്ങളും അതുപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താനുള്ളൊരു സമയം ആവശ്യമുണ്ടാവും. അപ്പോൾ ഒരുപക്ഷെ ഒരു ജൂൺ 1 വീക്കിൽ തന്നെ നടത്താൻ സാധിച്ചോളൂ എന്നുള്ള, ജൂൺ 2 വീക്കിലേക്കൊക്കെ കയറി പോകാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ പി ജി എൻട്രൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്കുള്ള സമയം വളരെ ലിമിറ്റഡ് സമയം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഈ ഓരോ വർഷവും എക്സാമിനേഷൻ വളരെ ടൈറ്റായി വരികയാണ്. കോമ്പറ്റീഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളുള്ളത്. ഈ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ അപേക്ഷകർ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ്റെ റേഞ്ചൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് യു ജിയുടെ കേസിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. പി ജിയിലും അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്ന സമയത്തും നമുക്കത് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്നുള്ള സ്വഭാവത്തിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക, ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് സാർ ഈ പി ജി എക്സാമിനേഷൻ നീട്ടോ തുടങ്ങിയിട്ടുള്ളത്. നീട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഡേറ്റ് എക്സ്റ്റൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. വളരെ പ്രോസസ്സൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു ജൂൺ 2 വീക്കിലേക്ക് നീട്ടിയേക്കാം എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുതന്നെ ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. നമുക്ക് അത്തരം ഒരു അനുമാനത്തിലേക്ക് എത്തുക എന്നുള്ളത് മാത്രമേ ഇത് ഈ സന്ദർഭത്തിൽ പറയാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ഒഫീഷ്യൽ ഇൻഫർമേഷൻ വരികയാണെങ്കിൽ യു ജി സി ചെയർമാൻ്റെ ഭാഗത്തു നിന്നോ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഭാഗത്തു നിന്നോ സിയുടിയുടെ ഭാഗത്തു നിന്നൊക്കെ NTA ഭാഗത്തു നിന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരികയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ കാണുന്ന
ആളുകൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്കത് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളൊരു ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.